ഗുരുവിന്റെ ജീവിതമാണെന്ന് നമ്മെ പഠിച്ചു. ദൈവികത നിറഞ്ഞത് അതിന്റെ പ്രമാണം ശാസ്ത്രമാണ്. ശാസ്ത്രത്തില് ഒരു ഗുരുവിന്റെ ലക്ഷണം പറഞ്ഞു. ആ ലക്ഷണം ഒക്കെ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഒരാൾ ഗുരുവാകൂ. ഇപ്പൊ നമ്മൾ ആളുകളിലേക്ക് പ്രേരിപ്പിക്കാനും ഗുരുവാകും. ചേർന്നോടൊപ്പം ജല ഗുരുവിച്ചു കൊടുക്കുന്ന ഒരാൾ ഗുരുവാകും. ഗുരു എന്ന് വന്നു കഴിഞ്ഞാൽ അവസ്ഥാ വിശേഷമാണ്. തപസ് കൊണ്ട് എത്തിച്ചേരുന്ന ഒരു അവസ്ഥാ വിശേഷമാണ്. ഗുരുദേവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഗുരുവിട്ട് പോയി ഒക്കെ ചെയ്ത് തപസ്സിന്റെ പ്രകടനമായിട്ട് ഗുരുവായി സ്വയം മാറുകയാണ്. ആ ഗുരുവായി മാറിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രതീകം സങ്കല്പ ശക്തി വന്ന പ്രകൃതിയെ മാറ്റിമറിക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ ഗുരുവായി ഗുരുവായിട്ടാണ്. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പഞ്ചഭൂതങ്ങളിൽ പരിണാമങ്ങൾ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ആവശ്യം. നമ്മുടെ ഇച്ഛ അനുസരിച്ച് വലിയ പരിണാമങ്ങൾ പരിവർത്തനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉടനീളം ചെയ്യാൻ സാധിക്കും. ഗുരുവായൂർ ജീവിതത്തിൽ ഇപ്പോൾ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു. മഴ പെയ്ത സമയം വളരെ കടത്തിയെടുത്തുള്ള ഉപ്പുവെള്ളം മാറി ശുദ്ധേല വാങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതോടെ ശുദ്ധേല പത്ത് മൂന്ന് ജീവിതത്തിൽ ലഭ്യമായ പലയിടത്തും കടത്തിയെടുത്ത് വികസിച്ചിട്ട് ശുദ്ധ ഉപ്പുവെള്ളം മാറി ശുദ്ധേല ഇപ്പോഴും ഉണ്ട്. അതേപോലെ കടൽ ശാന്തമാകട്ടെ എന്ന് ഗുരു പറഞ്ഞ് കടൽ ശാന്തമായത്. അങ്ങനെ പ്രപഞ്ച പ്രകൃതിയെ മാറ്റിമറിക്കാൻ ഗുരുവിന് സാധിച്ച നിരവധി അനവധി സംഭവങ്ങളുണ്ട്. അപ്പം അത് വെച്ചുകൊണ്ടാണ് ഗുരുദേവൻ്റെ ദൈവികത ഐശ്വര്യത നാം വിലയിരുത്തുന്നതെന്ന് അറിയുന്നത്. ആ ഗുരു പ്രകാശത്തിനുള്ള ആ പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശപ്പെട്ടത്. ഇപ്പം നമ്മളെല്ലാവരുടെയും അത് ചേർന്നതിൻ്റെ പിന്നിൽ ആ ഗുരുവിൻ്റെ വലിയ പ്രകാശമാണ്. നമ്മുടെ കഴിഞ്ഞ തലമുറ ഇന്നത്തെ തലമുറ ആ തലമുറ പിറ്റു കിടന്നവരാണെന്ന് നമുക്കറിയാം. നമുക്ക് വെളിച്ചം നൽകിയത് ഗുരുവാണ്. ഗുരു നൽകിയ ആ വെളിച്ചമാണ് പള്ളിക്കൂടങ്ങൾ തുറന്നു കിട്ടിയത്, സ്കൂൾ കോളേജുകളൊക്കെ തുറന്നു കിട്ടിയത്, അമ്പലങ്ങൾ തുറന്നു കിട്ടിയത്, വഴികൾ തുറന്നു കിട്ടിയത്. നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ ഏറ്റവും അവസ്ഥ ഉണ്ടാക്കിയത് ആ ഗുരുവിൻ്റെ ആ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം മക്കളിലേക്ക് കൊച്ചുമക്കളിലേക്ക് വ്യാപിച്ചപ്പോൾ വിദ്യാഭ്യാസമുള്ളവരായും സംസ്കാരമുള്ളവരായും ഒക്കെ തീർന്ന് നാമെല്ലാവരുടെ പിന്നിലുള്ള ചൈതന്യ വിശേഷം മഹാഗുരുവിൻ്റെ കാരുണ്യമാണ് ആ പ്രകാശം. അപ്പൊ ആ ഓർമ്മ നിങ്ങളിൽ നിന്നും പോകുന്നില്ല. നിറഞ്ഞു എന്നിട്ടാണ് നിങ്ങൾ സേവനം എന്ന് വേണ്ടി ഇവിടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ശക്തിമത്തായ തീരട്ടെ എന്നാണ് പ്രാർത്ഥന. നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരു സുഹൃത്ത് ഈ സനികുമാർ അദ്ദേഹത്തിനാണ് ഈ പ്രസ്ഥാനത്തിലൂടെ ഊടും പാവും നെയ്തെടുത്തതിന് വലിയ സംഭാവന ചെയ്ത ആളെന്ന് എനിക്ക് സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കും. നിങ്ങൾ തന്നെ വാക്കുകൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ചു പോകാൻ പാടില്ല, തിരിച്ച് ഇവിടെ വേണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് തന്നെ മറ്റുള്ള ആഗ്രഹത്തെ വിട്ടു പറയാൻ താങ്കൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ട ഇവരുടെ ആ പക്ഷെ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കും. ആ തീരുമാനം അദ്ദേഹത്തെ നയിക്കട്ടെ. അതോടൊപ്പം ഈ സഹപ്രവർത്തകരായ ആ സഹപ്രവർത്തകരുടെ വികാരവും അദ്ദേഹം മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജന്മമായി പ്രസംഗിക്കുന്നില്ല. എൻ്റെ പ്രസംഗം 15-ാം തീയതി നിങ്ങൾക്കെല്ലാം അറിയാം. രാവിലെ തൊട്ട് സായത്തിന് വരെ ഉണ്ട്. എല്ലാവരും എത്രയും നേരത്തെ വരണം. നേരത്തെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ജീവിതത്തെയും നിറഞ്ഞിട്ടേക്കും സമഗ്രമായിട്ട് പ്രതീക്ഷിക്കുകയും നിങ്ങൾ കാണിക്കുന്ന ശിക്ഷാർത്ഥി പോലെയാണ് എൻ്റെ പ്രസംഗം. അത് കുറേ നേരം നീണ്ടു പോകുന്നില്ലെന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതൊക്കെ ശിവരേയും ഗുരു വിശ്രമിക്കുമ്പോൾ ഗവൺമെന്റ് നിയോഗിച്ചൊരു കമ്മീഷൻ ഗുരുവിൻ്റെ അടുത്ത് വേണ്ടി വന്നതാണ്. അന്ന് രാജ്യം ഭരിച്ചിരുന്ന ശ്രീമൂലം തീർന്ന മഹാരാജാവാണ്. ആ മഹാരാജാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാൻ രാജഗോപാലാചാര്യ ശിവരി വെച്ചു. രാജഗോപാലാചാര്യ ഗുരുദേവനോട് വളരെ സ്നേഹവും ആദരവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അസുഖത്തിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ ആദരവ് പുലർത്തുന്ന വ്യക്തിയാണ് ഈ രാജഗോപാലാചാര്യ. കുമാരനാശൻ്റെ അടുത്ത സ്പോട്ട് ഈ രാജഗോപാലാചാര്യയാണ്. വാസ്തവത്തിന് കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ 1910 നമുക്ക് വേണ്ടി തുറന്നു വെച്ചു. അദ്ദേഹമാണ് അതിൻ്റെ ആരണ്യകാരൻ. അത് കുമാരനാശാനായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെയാണ് പള്ളിക്കൂടങ്ങളിൽ നമ്മുടെ പ്രവീന്മാർക്ക് പോകാനും പഠിക്കാനും ഉള്ളത്. അദ്ദേഹം ഗുരുദേവനോട് വളരെ അദ്ദേഹം തമിഴ് ബ്രാഹ്മണനായി
രാജഗോപാലാചാരി ഒരു സ്വത്തിന്റെ ഭാഗതയത്വം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ദുരുദേവന്റെ അഭിപ്രായം കമ്മീഷൻ വരുമ്പോ അയാളുടെ പേര് ജാതി മതം ഒക്കെ എഴുതണം. അടുത്ത ജാതി എഴുതണം, ജാതി എന്ന് എഴുതണമെന്ന് ചോദിച്ചു. മനുഷ്യജാതി എഴുതാം. അപ്പൊ മനുഷ്യജാതിയിൽ ഏത് ജാതിയാണ് മനുഷ്യജാതി? മതം എഴുതണം. അപ്പൊ മതത്തിന്റെ കോർത്തല്ല പിന്തുടരുന്ന അദ്വൈതമാണ്, അദ്വൈതത്തെ പിന്തുടരുന്നു എന്നുള്ള അർത്ഥ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്വത്തിന്റെ ഭാഗതയത്വം ഉണ്ടായിരുന്നു. അത് മക്കത്തായ മരുമക്കത്തായ എന്നുള്ള രണ്ട് വ്യവസ്ഥ കേരളത്തിലാണ്. മക്കത്തായ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്വത്തിന്റെ മക്കൾക്ക്, സഹോദരിയുടെ മക്കൾക്ക് മരുമക്കത്തായ. അപ്പൊ വീടിനോട് ചോദിച്ചു, സ്വാമി ഇവരുടെ അഭിപ്രായം ഏതാണ്, മക്കത്തായ വേണോ മരുമക്കത്തായ? എന്തായാലും ഇനി മക്കത്തായ അച്ഛന അവകാശം മക്കൾക്ക് കൊടുക്കണം, മക്കൾക്ക് എല്ലാവരും ഇയാളുടെ അവകാശം കൊടുക്കേണ്ടത്. എന്തായാലും ഇനി മക്കത്തായ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് ശിഷ്യന്മാർക്കും ഭക്തന്മാർക്കും മനസ്സിലായി ഗുരുവത്വം ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തേക്ക് പറയുക മനസ്സിലായി. വീണ്ടും ഗുരു അരളി ചെയ്തു, മരുമക്കത്തായവും വേണം, മക്കത്തായവും വേണം, മരുമക്കത്തായവും വേണം. ഇതൊക്കെ ഗുരു ഒന്ന് ഉച്ചരിച്ചിട്ട് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അയൽമക്കത്തായ, ഇനി നമുക്ക് വേണ്ടത് അയൽപക്കത്തായ. അസുഖ ഗുരുവൊക്കെ വാക്കിന് വലിയ അർത്ഥമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം സാക്ഷീകരിക്കേണ്ടത് ഈ സ്വത്തിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള അയൽപക്കത്തായ ദോഷം. അയൽപക്കത്ത് താമസിക്കുന്നവനെ ആത്മഭാവത്തിൽ കണ്ട് സ്നേഹിക്കാനും നന്നായി ജീവിക്കാനും ഒരു കൂട്ടായ്മ. നിങ്ങൾ കേരളം വിട്ട് ഈ ഇവിടെ ഈ ഷാർജ ദുബായ് ഇവിടെയൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കേണ്ട മഹത്തായ ദർശനം ഗുരുവിന്റെ ഈ അയൽപക്കത്തായ ദർശനം. യേശുക്രിസ്തു പറഞ്ഞ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ, അയൽപക്കത്ത് താമസിക്കുന്നതിന് ആരും ആകട്ടെ മിസ്സിയാനെ ആകണോ എന്ന് യേശു പറഞ്ഞില്ല. അയൽപക്കത്ത് താമസിക്കുന്നതിന് സഹോദരനാണ്, അതിനെ സ്നേഹിക്കാതെ ഇങ്ങനെ ഒരു പടി കൂടി കടന്നു. അതിൽ തഴുപ്പതിനായ ഭയം അറിയുകയും നരനാചരിച്ചൊരാൾ നീ വളർന്നതിന് കുഴപ്പമില്ല, അയൽവക്കത്ത് താമസിക്കുന്നത് വളരട്ടെ, അതിൽ തഴച്ചു വളരട്ടെ എന്നുള്ള ഒരു ദർശനമാണ് ഗുരു കാഴ്ചവെച്ചത്. കാരണം എന്താണ്? അതിന് കാരണം അവര് വേണ്ടി അറിയുന്നതൊക്കെ ഓർത്താൽ അവര് ആത്മീയമായ ഒരാത്മീയം അവരോട്